Hello, my youngs, how are you? We are going to discuss the important part of the geography. Statement of the topics and different chapters. So, we are going to video. This is the top rank of the top rank. So, we are going to video. Alright, we will learn about the first item. Monsoon Rubam Golodhane Swadhinikkunna Ghadakangal Edhokkeyanu. Taapa Vitharanathe Swadhinikkunna Ghadakangal Edhokkeyanu. Then, Kalavasthaye Swadhinikkunnathu. Kaattinte Vegathineye Swadhinikkunnathu. Vayu Mardathe Swadhinikkunna Ghadakangal. These 5 topics correct aayittu venam padikkan vendita. Sorry. Monsoonine Rubam Golodhane Kaaranamaakunnathu. Aadyam padikkam. സൂര്യന്റെ അയനം കൊറിയോൾസിസ് പ്രഭാവം തപനത്തിലെ വ്യത്യാസങ്ങൾ അതായത് ചൂടിന്റെ വ്യത്യാസങ്ങൾ മൺസൂൺ കാറ്റുകളുടെ രൂപം കൊള്ളലിന് കാരണമാകുന്നത് സൂര്യന്റെ ഇങ്ങനെ അതായത് ഉത്തരായന രേഖയിൽ നിന്ന് അല്ലെങ്കിൽ ഉത്തരാർത്ഥ കോളത്തിൽ നിന്ന് ദക്ഷിണാർത്ഥ കോളത്തിലേക്കൊക്കെ പോത്തില്ലേ അപ്പോൾ അതാണ് സൂര്യന്റെ അയനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊറിയോൾസിസ് പ്രഭാവം അതുപോലെ തന്നെ തപനത്തിലെ വ്യത്യാസം എന്നിവയെല്ലാം മൺസൂണിന്റെ രൂപം കൊള്ളലിന് പ്രധാനമായിട്ടും കാരണമാകുന്നുണ്ട് ഇനി കൊറിയോളിസിസ് പ്രഭാവം ഉള്ളതാണ് കാറ്റിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കൊറിയോളിസിസ് പ്രഭാവം വരുന്നത് ഇപ്പോ രണ്ടിനും കോമൺ ആയിട്ട് വരുന്നതാണ് കാറ്റിനും മൺസൂൺ കാറ്റിനും ഏതു വരുന്നുണ്ട് കൊറിയോളിസിസ് പ്രഭാവം വരുന്നുണ്ട് സൂര്യന്റെ അയനവും തപനത്തിലെ വ്യത്യാസവുമാണ് മൺസൂണിന്റെ രൂപം കൊള്ളലിൽ വരുന്നത് ഇനി മർദ്ദ ചരിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും കർഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ് പറയേണ്ടത് കാറ്റിന്റെ വേഗതയെ സ്വാധീനിക്കുന്നതാണ് കാറ്റിന്റെ വേഗതയാണെങ്കിൽ മർദ്ദത്തിന്റെ ചരിവും അതുപോലെ തന്നെ കർഷണവും സ്വാധീനിക്കുന്നുണ്ട് കാറ്റിന്റെ വേഗത അതായത് കടൽ തീരത്തൊക്കെ ആണെങ്കിൽ സമുദ്രത്തിന്റെ മുകളിലൊക്കെ ആണെങ്കിൽ കർഷണം വളരെ കുറവായിരിക്കും അതേസമയം വനപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ കർഷണം വളരെ കൂടുതലായിരിക്കും അപ്പൊ കാറ്റിന്റെ വേഗത കൂടുന്നതും കുറയുന്നതും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഏത് കർഷണം മൂലം അപ്പൊ കാറ്റിന്റെ വേഗതയെ സ്വാധീനിക്കുന്നു മർദ്ദചരിവും കൊറിയോളിസിസ് പ്രഭാവവും കർഷണവും ആണ് ഇനി സൂര്യന്റെ അയനവും കൊറിയോളിസിസ് പ്രഭാവവും തപനത്തിലെ വ്യത്യാസവുമാണ് മൺസൂണിന്റെ രൂപം കൊള്ളലിന് കാരണമാകുന്നത് അപ്പൊ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇനി താപവിതരണവും അതുപോലെ തന്നെ നമ്മൾ കാലാവസ്ഥയും ഏറെക്കുറെ സെയിം തന്നെയാണ് അപ്പൊ താപവിതരണവും കാലാവസ്ഥയും കറക്റ്റ് ആയിട്ട് പഠിക്കണം ഇവിടെ കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് സമുദ്ര സാമീപ്യം ഉണ്ട് താപവിതരണത്തിനും സമുദ്ര സാമീപ്യം സ്വാധീനിക്കുന്നുണ്ട് കാലാവസ്ഥയ്ക്കും സമുദ്ര സാമീപ്യം സ്വാധീനിക്കുന്നുണ്ട് ഇനി അക്ഷാംശീയ സ്ഥാനവും ഇവിടെ സ്വാധീനിക്കുന്നുണ്ട് ഇവിടെയും അക്ഷാംശീയ സ്ഥാനം സ്വാധീനിക്കുന്നുണ്ട് ഇവിടെയും ഉയരം സ്വാധീനിക്കുന്നുണ്ട് ഇവിടെയും സമുദ്രത്തിൽ നിന്നുള്ള ഉയരം സ്വാധീനിക്കുന്നുണ്ട് മനസ്സിലായോ പറഞ്ഞ കാര്യം ഇനി താപവിതരണത്തെ സ്വാധീനിക്കുന്ന കോമൺ അല്ലാത്ത ഒരു ഫാക്ടറാണ് കാറ്റുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ എന്തായിട്ട് മാറി കാറ്റുകൾക്ക് പകരം ഭൂപ്രകൃതിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ അതേ ഉള്ളൂ കോമൺലി ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം താപവിതരണവും കാലാവസ്ഥയും നിങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കണം സമുദ്ര സാമീപ്യവും അക്ഷാംശീയ സ്ഥാനവും ഉയരവും മൂന്നും കോമൺ ആയിട്ട് താപവിതരണത്തിനകത്തും കാലാവസ്ഥയ്ക്കകത്തും ഉണ്ട് അല്ലാത്തത് ഏത് മാത്രമേ ഉള്ളൂ താപവിതരണത്തിനെ കാറ്റുകൾ സ്വാധീനിക്കുമ്പോൾ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന വേറൊരു ഘടകമാണ് ഭൂപ്രകൃതി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ മൂന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ താപവിതരണവും കാലാവസ്ഥയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് മനസ്സിലായോ അതായത് മൺസൂണിന്റെ രൂപം കൊള്ളതിനെ സ്വാധീനിക്കുമ്പോൾ കോമൺ ആയിട്ട് വന്നത് കൊറിയോളിസിസ് പ്രഭാവമാണ് മൺസൂൺ കാറ്റും ഈ കാറ്റും തമ്മിലുള്ളതിനകത്ത് കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് സൂര്യന്റെ അയനവും തപനത്തിലെ വ്യത്യാസവും മൺസൂണുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മർദ്ദചരവും കർഷണവുമാണ് ഇവിടെ സ്വാധീനിക്കുന്നത് ഇവിടെയാണെങ്കിൽ താപവിതരണവും കാലാവസ്ഥയും തമ്മിൽ മൂന്ന് കോമൺ ഫാക്ട്സ് ഉണ്ട് സമുദ്ര സാമീപ്യം ഉയരം അക്ഷാംശീയ സ്ഥാനം ഇനിയും ഡിഫറൻസ് വരുന്നത് താപവിതരണത്തെ കാറ്റുകൾ സ്വാധീനിക്കുന്നു ഇപ്പൊ നമ്മൾ കാറ്റടിക്കുമ്പോൾ ഓർത്തേച്ചാൽ മതി നമുക്ക് താപം കുറച്ച് കുറയും നമ്മൾ ഫാൻ കീഴിലൊക്കെ പോയിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു പിന്നെ കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ സോ താപവിതരണം സ്വാധീനിക്കുന്നു കാറ്റുകൾ ഉണ്ട് അല്ലേ അതേസമയം കാലാവസ്ഥ ഏത് സ്വാധീനിക്കുന്നില്ല കാറ്റുകൾ സ്വാധീനിക്കുന്നില്ല പകരം ഭൂപ്രകൃതിയാണ് സ്വാധീനിക്കുന്നത് ഭൂമിയുടെ പ്രകൃതിയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത് ഇനി വായു മർദ്ദത്തെ സ്വാധീനിക്കുന്നു വായു മർദ്ദത്തെ സ്വാധീനിക്കുന്നു ഉയരമുണ്ട് താപമുണ്ട് ആർദ്രതയുണ്ട് ഏതൊക്കെയാണ് വായുവിന്റെ മർദ്ദത്തിനെ സ്വാധീനിക്കുന്നത് ഉയരം വരുന്നുണ്ട് താപം വരുന്നുണ്ട് ആർദ്രത വരുന്നുണ്ട് എന്താണ് ഉയരം താപം ആർദ്രത മർദ്ദത്തിനെ സ്വാധീനിക്കുന്നു ഉയരമുണ്ട്
ഹൈ പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചർ സ്വാധീനിക്കുന്നുണ്ട്, ആർദ്രതയും സ്വാധീനിക്കുന്നുണ്ട്. വായു മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞത് മൂന്നെണ്ണം ആണ്. ഉയരം, താപം, ആർദ്രത. ഉയരം, താപം, ആർദ്രത. കാറ്റിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണെങ്കിൽ മർദ്ദചരിവ്, കൊറിയോളിസിസ് പ്രഭാവം, ആൻഡ് കർഷണം. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് കാര്യങ്ങളും നിങ്ങൾ പഠിക്കാതെ ഒരു പരീക്ഷയ്ക്ക് പോകരുത്. അപ് ടു ഡിഗ്രി ലെവൽ എക്സാംസ് വരെ എൽ ജി എസ്കാർ മുതൽ നോക്കിയിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. കാര്യം ഇത് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ്. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ഓപ്ഷൻ അകത്ത് കാണുകയും ചെയ്യും. കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് പോയിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുകയും ചെയ്യും. അത് തന്നെ അല്ലയോ ഇതെന്നൊക്കെ നമുക്ക് വരും. അപ്പം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇനി നമ്മുടെ പി ഡി എഫുകളൊക്കെ അവൈലബിൾ ആണ്. അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിൻ്റെയും 102 ഫയൽസ് ആണ് നമ്മളിപ്പം ജസ്റ്റ് 99 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഇപ്പം ഇത് ഉടനെ ഇതിൻ്റെ പ്രൈസ് എക്സാം അടക്കുമ്പോഴത്തേക്ക് കൂട്ടും. അപ്പോൾ അതിന് മുമ്പ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പം വാങ്ങിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും റിവൈസ് ചെയ്ത് വരാൻ പറ്റുള്ളൂ. നിസ്സാര കാര്യമല്ല. ടോട്ടൽ 120 ചാപ്റ്റേഴ്സോളം ഏകദേശം നിങ്ങൾക്ക് പഠിക്കേണ്ട 120 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. പഠിക്കേണ്ട ചാപ്റ്റേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനി ഒരു 3-4 ഫയൽസ് കൂടി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളതെല്ലാം സോഷ്യൽ സയൻസിൻ്റെയും സയൻസിൻ്റെയും നിങ്ങൾക്ക് ശരിക്കും റിയലി വർത്തിയാണ് ഇതിൻ്റെ എല്ലാ MCQ ചില ചാപ്റ്റേഴ്സിൻ്റെ എല്ലാം സ്റ്റേറ്റ്മെൻറ്റും വിത്ത് ഇൻക്ലൂഡിംഗ് നിങ്ങൾക്ക് വായിക്കത്തക്ക രീതിയിൽ ടെക്സ്റ്റും ക്രോപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓരോന്ന് അന്വേഷിച്ച് എവിടെയിട്ട് പോകേണ്ട, സമഗ്രയിലേക്ക് പോകേണ്ട, ഇത് കറക്റ്റായിട്ട് ഇതിനകത്ത് തന്നെ വായിക്കാൻ പറ്റും. ഓർഡറിൽ ഇങ്ങനെയാണ് നമ്മൾ ഫയൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾക്ക് അതിനകത്ത് 5 to 10 SS മാത്രമാണ് വാങ്ങിച്ചിരിക്കുന്നത്. അവർക്ക് ആ ഒരു പിന്നെ ടെലഗ്രാം ചാനലിനകത്ത് നിങ്ങൾക്ക് ഈ ഫയൽസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഓർഡറിനകത്ത് നിങ്ങൾക്കിപ്പോൾ ചാപ്റ്റർ 3 ആണ് പഠിക്കേണ്ടത്. അതിനുശേഷം പിന്നെ ഏതാണ് നിങ്ങൾക്ക് ഇതിങ്ങനെ നമ്മളിങ്ങനെ ഓർഡറിൽ ഫയൽസിൻ്റെ പേര് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓരോന്നും തപ്പി നടന്ന് സമയം പോകേണ്ടത് അല്ല. ഇപ്പം തന്നെ നമ്മൾ 102 ഫയൽസ് ജസ്റ്റ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് +1 +2 1000 ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊടുക്കുന്നുണ്ട്. അതിനും 99 രൂപയാണ്. അതുപോലെ തന്നെ മലയാളം മാത്രമായിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ മലയാളത്തിൻ്റെയും 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് പോലെ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 280 MCQ ഇതുപോലെ തന്നെ ക്ലോസറിയും ആണ് ചെയ്തിരിക്കുന്നത്. ചാപ്റ്റർ വൈസ് അല്ല, ക്ലാസ് വൈസ് ആണ് ചെയ്തിരിക്കുന്നത്. അത് 49 രൂപയാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെത് 2023 മുതൽ 2017 വരെയുള്ള ചോദ്യങ്ങൾ 1000 ചോദ്യങ്ങൾ നമ്മൾ പ്രധാനപ്പെട്ടത് ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനും 49 രൂപയാണ്. ഇത് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് വാങ്ങിക്കേണ്ട ഇൻഡിവിജ്വൽ പ്രൈസസ് ആണ് പറയുന്നത്. ഇനി ഒന്നിച്ച് നിങ്ങൾക്ക് എല്ലാ ഫയൽസും കൂടെ വേണമെങ്കിൽ ജസ്റ്റ് ഇപ്പം 229 രൂപയ്ക്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എപ്പം വേണമെങ്കിലും അതിൻ്റെ റേറ്റ് മാറാവുന്നതാണ്, ഹൈലി ഡിമാൻഡഡ് ആണ് നമ്മൾക്ക്. കാര്യം ഇത്രയും കാര്യങ്ങളുണ്ട് എങ്കിൽ അത്യാവശ്യം ഒരു റാങ്ക് ലിസ്റ്റിൽ വരത്തക്ക എല്ലാ കാര്യങ്ങളും നമ്മൾക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ഇതിന് അതായത് സിലബസ് ബേസ്ഡിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം കംപ്ലീറ്റ് നമ്മൾ SCRT ഇംഗ്ലീഷ് ആണെങ്കിൽ കംപ്ലീറ്റ് BYQ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. 229 ടോട്ടൽ പ്രൈസ്. ഇനി നിങ്ങൾക്ക് +1 +2 അതുപോലെ തന്നെ SCRT SS സയൻസിൻ്റെതും മാത്രം മതിയെങ്കിൽ 149 രൂപ പേ ചെയ്താൽ മതി. ഓൾറെഡി 149 രൂപ എനിക്ക് പേ ചെയ്തവരാണ് എങ്കിൽ 79 rupees കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാവുന്നതാണ്, ജസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന മലയാളവും ഇംഗ്ലീഷിൻ്റെയും കൂടെ ലിങ്ക് കൂടെ നിങ്ങൾക്ക് തരാവുന്നതാണ്. അപ്പം വേണ്ടവർ എനിക്ക് എപ്പോഴും എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക. 8078962109 എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പറിൽ എനിക്ക് ടെലഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എവിടെയാണ് ഗൂഗിൾ പേ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറയണം. ഈ നമ്പറിൽ ഗൂഗിൾ പേ ഒന്നുമില്ല. 8078962109 എന്ന് പറഞ്ഞ നമ്പറിൽ എനിക്ക് ടെലഗ്രാം മെസ്സേജ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് വാങ്ങിക്കുക. ഇപ്പം വായിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും വായിച്ച് നന്നായിട്ട് റിവൈസ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മൊത്തത്തിൽ ഒന്നും ഒരു പ്രാവശ്യം പോലും വായിച്ച് തരാനുള്ള സമയമില്ല. അത്രയും അധികം ഫയൽസ് നമ്മുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ദിവസവും കറക്റ്റായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് PDF വാങ്ങിച്ചവർ ഡെയിലി 40 questions വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കി നോക്കി പോകണം. എന്നാലും മാത്രമേ അതും തീരത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ, താങ്ക് യു. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ CGBJuice അക്കാദമിയാണ്. ഫ്രീ ക്ലാസ്സസിൻ്റെ ലിങ്ക്സ് ഒക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും. PSM എന്ന് പറഞ്ഞുള്ള എല്ലാ കാര്യങ്ങളും നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. താങ്ക് യു.